ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോണത് പ്രത്യേകിച്ചൊന്നുമില്ല. തലേ ദിവസം നമ്മൾ നബിദിനത്തിൻ്റെ അന്ന് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് അങ്ങനെ ചിലവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒരു അരിപ്പത്തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് നോക്കുമ്പോൾ ഞാൻ പത്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തലേ ദിവസത്തെ ബീഫുണ്ട്, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പള്ളിക്കിൽ നിന്ന് കിട്ടുന്നത് അത്യാവശ്യം വലിയ പീസല്ലേ ഉണ്ടാവുക, അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നൊരു കറി പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ആവിയിലായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മളെ ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പിൻ്റെയിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊരു മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് ഉച്ചക്കലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാഴ്ചയാണ് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് മോരും തേങ്ങയും കുറച്ച് ചീനമുളകും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് റെഡി ആയി വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓവറായിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ, തൈര് ചേർത്തതല്ലേ, അപ്പോൾ റെഡി എന്താണ് ഒന്ന് പിരിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജാണ്. അതിന് വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയും കടുകും ഒക്കെ റെഡിയാക്കി പിന്നെ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയല്ല കേബേജും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കേബേജ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലത്തെ ആ ഒരു ബീഫ് ബാക്കിയുണ്ടാവും, അത് ഉച്ചക്കൽക്ക് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കൽക്ക് ചോറും ബീഫും പിന്നെ പപ്പടം പൊരിച്ചതും മോര് കാച്ചിയതും കേബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വേഗം പോയിട്ട് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം കൂട്ടി തുടച്ച് പിന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കിച്ചണിലുള്ള ഒരു ചുമരുണ്ടല്ലോ, ചുമരും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിളച്ച് നോക്കുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ മധുരമൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അരുമുക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറേ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലുള്ള നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ഭാഗത്ത് നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കൂട്ടി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ വെക്കുകയാണ് കേട്ടോ. അതപ്പോൾ തന്നെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ കഴിയും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് വെക്കുക വിചാരിച്ചാൽ നമുക്ക് കുറേ ജോലിയുള്ള പോലെ തോന്നും. അപ്പോൾ ഇന്ന് ഇതാട്ടോ പണി, ഇത് ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വേഗം പോയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായക്കുമ്പോൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല, അതൊക്കെ അടിച്ച് വാരി തുടക്കാനേ ഉള്ളൂ കേട്ടോ ഇനി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് തുടച്ചിടണം.
അപ്പോൾ അകടിച്ച് വരുന്നതിനിടയിൽ മോളിതാ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന പേപ്പറും കടലാസൊക്കെ അടിച്ച് വാരിയെടുത്ത് കൊണ്ടുപോയിടും, പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ പോയിട്ട് അടിച്ച് വാരിയിടണം. അങ്ങനെ ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണി ഉണ്ടാക്കി തരും കേട്ടോ പിന്നാലെ വന്നിട്ട്. അങ്ങനെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വേഗം പോയിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി തുടച്ച ശേഷം പിന്നെ ഇക്കാക്ക് പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നൊക്കെ ഓതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറിന് നമ്മളെ മോര് കാഴ്ചയിലും കേബേജ് ഉപ്പേരിയും ബീഫും പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കമൻസിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.